നീ പറഞ്ഞത് മാത്രമല്ല വേറെ ചില ഐറ്റംസ് കൂടിയുണ്ട്. നീ ഒന്ന് വന്ന് കാണേണ്ട തന്നെയാ. ആണോ? നീ എണീറ്റ് വന്നേ, കാണേണ്ട കാഴ്ച തന്നെയാ. ഓ, അപ്പച്ചി എനിക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കാണും അല്ലേ? ഞാൻ ഉറങ്ങി എണീക്കുമ്പോ കാണിക്കാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കും. സംഗതി സർപ്രൈസ് തന്നെയാ. ഇത് കണ്ടോ, ഇന്നലെ നിന്റെ അപ്പച്ചി വാതില് പോലും അടയ്ക്കാൻ മറന്നുപോയി, പാവം. ഇത് കാണിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കാഴ്ച ഇതല്ല, വാതിലടയ്ക്കാൻ മറന്നതുകൊണ്ട് ഞങ്ങളൊക്കെ കണ്ടൊരു കാഴ്ച നിന്നെ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ നിന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നെ. എന്ത് കാഴ്ച? അങ്ങോട്ട് നോക്കിയാൽ ആ കാഴ്ച കാണാം. നിനക്ക് വേണ്ടി നിന്റെ അപ്പച്ചി ഒരുക്കിയ സ്പെഷ്യൽ കണിക്കാഴ്ച, ചെല്ല്, ചെന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് അടുക്കള കയറ്റി. അവളുടെ ഒരു ലെച്ചു അപ്പച്ചി, ചട്നി ദോശ മാത്രമല്ല ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കി കാണുന്നു. എന്തായിരുന്നു തള്ളു. ആ പിന്നെ കുളിച്ചിട്ടേ അടുക്കള കയറാവൂന്ന് പറഞ്ഞേക്കണം. അപ്പച്ചിയിട്ട സൂപ്പർ ചായ കുടിച്ചിട്ടല്ലേ ഞാൻ വന്ന് നിന്നെ വിളിച്ചെഴുന്നിപ്പിച്ചെന്നല്ലേ? അതെ, എന്തെല്ലാം പ്രതീക്ഷകളോടെ ഞാൻ കാലത്തെ എണീറ്റ് കുളിച്ച് റെഡിയായെന്നറിയോ? എന്തായിരുന്നു വീരവാദം, അപ്പച്ചി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കറികൾ കൂട്ടിയാ ഒരു മാസത്തേക്ക് നാവീന്ന് ആ രുചി പോകില്ല എന്നൊക്കെ ആയിരുന്നല്ലോ വീരവാദം. അപ്പച്ചി ഉണ്ടാക്കാന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും വലിയടത്തി ഉണ്ടാക്കുന്ന ഇവിടുത്തെ ചമ്മന്തിയോടും ദോശയോടും ഒക്കെ നിനക്കൊരു പുച്ഛം അല്ലേ? ഞാനങ്ങനെ പുച്ഛിച്ചൊന്നുമില്ല. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ചമ്മന്തിയും ദോശയൊന്നും അല്ല, ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടാവൂന്ന് നീ പറഞ്ഞത് എന്തുദ്ദേശമായിരുന്നു? ഇന്നു മുതല് നീ തന്നെ നിന്റെ അപ്പച്ചിക്ക് വെച്ചോളമ്പി അവരുടെ തുണികളും കഴുകിട്ട് കൊടുക്കേണ്ടി വരും. ഇന്നൊരു ദിവസം ഉറങ്ങിപ്പോയിന്ന് വെച്ച് എന്നും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അത് വിട് ഹരി, അപ്പച്ചി നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ട് ഒരാവേശത്തിൽ കയറി പറഞ്ഞു പോയതല്ലേ. അപ്പോഴേ എനിക്ക് അറിയായിരുന്നു അതൊന്നും നടക്കില്ല എന്ന്. അതുകൊണ്ട് ദോശയ്ക്കുള്ള മാവ് ഞാൻ ഇന്നലെ രാത്രി തന്നെ അരച്ചു വെച്ചിരുന്നു. എന്നാലും എന്റെ അപ്പു, നിന്റെ ലെച്ചപ്പച്ചിയുടെ തള്ളേ ഒരു ഹൈപ്പർ തള്ളായി പോയി. ദേവേച്ചി ഇതൊക്കെ മുമ്പേ മനസ്സിൽ കണ്ടതുകൊണ്ട് കാലത്തെ ആരും പട്ടിണി എടുക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു. ഹലോ ചേട്ടി, ഈ ബാംഗ്ലൂർ ഒക്കെ എങ്ങനെയാ, ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കാണോ കഴിക്കുന്നത്? മതിയട കണ്ണ, ഇനി അവളെ എങ്ങനെ നിർത്തി പൊരിക്കണ്ട.